നമസ്കാരം. ഞാൻ ഇന്ന് മൂന്ന് സയൻസ് മാജിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ മാജിക്കിലേക്കൊന്ന് പോകാം. ആദ്യമായിട്ട് ഒരു പ്രേതത്തിൻ്റെ തലയാണിത്. ആ പ്രേതത്തിൻ്റെ തല മുടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറ്റ മുടി വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ മുടി ഇപ്പോൾ അനങ്ങുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ മന്ത്രം ജപിച്ച് ഈ മുടിയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മുടി അനങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനൊരു മന്ത്രം ജപിച്ച് ഒന്ന് നോക്കി നോക്കാം അല്ലേ. ഞാൻ നോക്കാൻ പോവാണ്. ദാ നോക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ മുടി മെല്ലെ മെല്ലെ അനങ്ങുന്നുണ്ടോ? ഇനി മറ്റൊരു മാജിക്ക്. ദാ ഈ നീഡില് കണ്ടോ, ഈ നീഡില് ഞാൻ ഈ വിരള് കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ആ വിരളിനെ വിരള് കൊണ്ട് ഞാൻ അതിനെ മെല്ലെ നീക്കുകയാണ്. ദാ വിരള് മാറുന്നതിനനുസരിച്ച് ആ നീഡിൽ അനങ്ങാൻ തുടങ്ങും. വിരള് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അനക്കം നിൽക്കുകയും ചെയ്യും. ദാ വിരള് മാറ്റി, അതിൻ്റെ അനക്കം നിന്നു. ഞാൻ ഈ വിരൾ ഒന്നുകൂടെ കൊണ്ടുവരാം. അപ്പോൾ വീണ്ടും അത് അനങ്ങാൻ തുടങ്ങും. ദാ കണ്ടോ, ഞാൻ ഈ വിരൾ മാറ്റി, അപ്പോൾ അതിൻ്റെ അനക്കം നിൽക്കും. രണ്ട് മാജിക്കുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനിന്താ മൂന്നാമത് ഒരു മാജിക്കും കൂടെ ഉണ്ട് ഇന്ന്. അതിന് രണ്ട് ടൈൽസ് കഷ്ണങ്ങൾ, ഒരു തോർത്ത്, ഇത്രയുമാണ് ആ മാജിക്കിന് വേണ്ടി ഞാൻ ഇവിടെ വെക്കി വെച്ചിരിക്കുന്നത്. മാജിക്ക് ഇത്രയേ ഉള്ളൂ. ഇതാ ഈ ടൈൽസ് കഷ്ണം ഈ ടൈൽസ് കഷ്ണത്തിന്റെ മുകളിലേക്ക് ഞാനൊന്ന് എടുത്തു വെക്കുക. കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒന്നാമത്തെ ടൈൽസ് ഞാൻ എടുക്കുകയാണ്. ഇതാ എടുത്തു, ഒരു പ്രശ്നമില്ല. ആ ടൈൽസിനെ എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, സുന്ദരമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. കണ്ടില്ലേ, സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു മാജിക്കിലൂടെ ഈ ടൈൽസ് കഷ്ണത്തിന് ഒരു അത്ഭുത സിദ്ധി ഉണ്ടാക്കാൻ പോകാറുണ്ട്. നോക്കൂ, ഞാൻ ഈ ടൈൽസിനെ ഇനിയും ഞാനൊന്ന് പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നോക്കൂ, ഇതാ ആദ്യം വീണില്ല. ഇതാ ഇപ്പോ ആ രണ്ട് ടൈൽസ് കഷ്ണവും ഒന്നിച്ചു വന്നിരിക്കുന്നു. കണ്ടോ, ഇതാണ് മാജിക്ക്. ഈ ടൈൽസ് കഷ്ണം നേരത്തെ എത്ര സുഖമായിട്ട് നമുക്ക് പൊക്കാൻ സാധിച്ചു, ഇപ്പൊ അത് ഒരെണ്ണം പോലും നമുക്ക് പൊക്കാൻ സാധിക്കില്ല. അതേസമയം ഞാൻ മറ്റൊരു മാജിക്കിലൂടെ അതിനെ മാറ്റിയെടുക്കാം സുഖമായിട്ട്. അതായിക്കോളൂ, ഇതാ ഇപ്പം ഈ ടൈൽസ് കഷ്ണം ഇതിൻ്റെ പുറകിലാണ്, അതിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതേസമയം ഞാനൊരു മാജിക്ക് കാണിക്കുന്നു, അതിലൂടെ അത് നമുക്ക് ടൈൽസ് കഷ്ണത്തിനെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ മൂന്ന് മാജിക്കുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഓരോ മാജിക്കിൻ്റെയും പുറകിലുള്ള സയൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ടൈൽസ് കഷ്ണം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെടുക്കാൻ കിട്ടുന്നില്ല. ഇതാ ഞാൻ എന്താണ് ചെയ്തത്, ഈ ടൈൽസ് കഷ്ണം ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം അതിന് ഫ്രിക്ഷൻ കുറവാണെന്നുള്ളതാണ്, ഫ്രിക്ഷൻ കുറവാണ്. ഞാൻ എന്താ ചെയ്തത്, ഈ ടൈൽസിന്റെ മുകളിൽ ലേശം വെള്ളം തേച്ചു. ആ വെള്ളം തേച്ച് കഴിഞ്ഞിട്ട് വെച്ചു, വെള്ളം തേച്ച് കഴിഞ്ഞ് വെച്ചപ്പോൾ അതിനെ നമുക്ക് പോക്കാൻ പറ്റില്ല. അതാണ് സംഭവം. എന്താണതിന് കാരണം? ഇവിടെയാണ് രണ്ട് തരം ഫോഴ്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്, അഡീഷീവ് ഫോഴ്സ് ആൻഡ് കൊഹസീവ് ഫോഴ്സ് എന്നാണ്. ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണമുണ്ട്. ഇപ്പം വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആ അട്രാക്ഷനെ കൊഹസീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതേസമയം വാട്ടർ മോളിക്യൂൾസും ഗ്ലാസ് മോളിക്യൂൾസും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്, അതിന് അഡ്ഹീസീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ സർഫസിനിടയിൽ വാട്ടർ ഇല്ലായിരുന്ന സമയത്ത് ഈ ടൈൽസിന്റെ മോളിക്യൂൾസ് തമ്മിലാണ് അട്രാക്ട് ചെയ്തത്, അപ്പൊ കൊഹിഷൻ ഫോഴ്സ് ആയിരുന്നു. അതേസമയം വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അഡ്ഹീഷൻ ഫോഴ്സ് ആയിട്ട് മാറി. അപ്പോൾ വാട്ടർ മോളിക്യൂളും ടൈൽസ് മോളിക്യൂളും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ, ആ അട്രാക്ഷൻ കാരണം അതിന് ഫോഴ്സ് കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ
adhesive force is more than cohesive force എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഞാൻ ഈ മാജിക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മാജിക്കിന്റെ ശാസ്ത്രം എന്താണ് എന്ന് നോക്കൂ. ഞാൻ രണ്ട് കൈയും അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഇതില് കാര്യമൊന്നുമില്ല, ഞാൻ രണ്ട് മാഗ്നറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാഗ്നറ്റിന്റെ അട്രാക്ഷൻ കൊണ്ടാണ് അത് ഇങ്ങനെ ചലിച്ചത് എന്നുള്ളതാണ്. അപ്പോ മാഗ്നറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണ്? ഒരു മാഗ്നറ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടു, മറ്റൊരു മാഗ്നറ്റ് നമ്മൾ ഇത് താഴോട്ടിട്ടു, ഒരിക്കലും അത് തമ്മിൽ അട്രാക്ഷൻ വരില്ല. എത്ര ഇട്ടാലും അത് തമ്മിൽ അട്രാക്ട് ചെയ്യത്തില്ല. അതേസമയം ഞാനൊന്ന് എടുത്തിട്ട് അതിനെ വീണ്ടും ഇട്ടെന്ന് വിചാരിക്കുക, ഇതാ അട്രാക്ട് ചെയ്യും. ഞാനതിനെ എടുക്കുകയാണ്, വീണ്ടും എടുക്കുകയാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഇതാവില്ല. അതൊരു മറ്റൊരു മാജിക്കാണ്. ഇവിടെ മാജിക് ഒന്നുമില്ല, ഇത് റിപ്പൽഷനാണ്. ഇത് ഞാനൊന്ന് തിരിച്ചു എന്നിട്ടിട്ടു, അട്രാക്ഷനാണ്, അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ചാടിപ്പിടിക്കും. അതേസമയം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചാടിപ്പിടിക്കില്ല, അതിങ്ങനെ തെറിച്ചു പോകും. റിപ്പൽസീവ് ഫോഴ്സ് ആണത്. അപ്പൊ നോർത്തും നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും, സൗത്തും സൗത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. നോർത്തും സൗത്തും ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഇതാണ് മാഗ്നറ്റിന്റെ ഒരു പ്രോപ്പർട്ടി. അപ്പൊ മാഗ്നറ്റിന്റെ രണ്ട് മാഗ്നറ്റ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് നീഡിലാണ്. ആ മാഗ്നറ്റിന്റെ അടുക്കലേക്ക് മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ അത് അട്രാക്ട് ചെയ്യും. നിന്റെ ഈ ചുവട് ഭാഗം സൗത്ത് പോളാണ്, അപ്പൊ ഈ ഭാഗം നോർത്ത് പോളാണ്. അതുകൊണ്ടാണ് അതിനനുസരിച്ചിട്ട് ചലിക്കുന്നത് എന്നുള്ളതാണ് ഈ മാജിക്കുമായി ബന്ധപ്പെട്ട ശാസ്ത്രം. ഈ പ്രേതത്തിന്റെ മുടി എഴുന്നേറ്റ് വരുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിന്റെ രസകരമായിട്ടുള്ളൊരു ഭാഗം. ഞാൻ നോക്കുന്നതിനനുസരിച്ച് ഈ പ്രേതത്തിന്റെ മുടി ഇങ്ങനെ മാറും. അപ്പൊ ഇതിനകത്ത് ഉള്ള സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പേപ്പറിനകത്ത് വെച്ചിരിക്കുന്നത് തുരുമ്പ് പൊടിയാണ്. ഈ തുരുമ്പ് പൊടിയുടെ മുകളിലൂടെ നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ മാഗ്നറ്റിന്റെ അട്രാക്ഷൻ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഇതാ ഈ മാഗ്നറ്റ് തന്നെ ഇതിനടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അടിയിലേക്ക് വെച്ചിട്ട് ആ മാഗ്നറ്റ് മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ അട്രാക്ഷൻ കൊണ്ട് ഈ തുരുമ്പ് പൊടിയിൽ ഉണ്ടാകുന്ന പാറ്റേണാണ് നമ്മൾ ഈ മുടിയുടെ ചലനം പോലെ നമുക്ക് കണ്ടത്. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് ഈ പരീക്ഷണം അതിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പൊ അതിന്റെ നോർത്തിന്റെ അട്രാക്ഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ സൗത്തിന്റെ റിപ്പൽഷൻ കൊണ്ട് ഈ തുരുമ്പ് പൊടി അതിനനുസരിച്ച് മാറും. ഇതാണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാം. നമുക്ക് ഈ ഒരു തുരുമ്പ് പൊടിയും മാഗ്നറ്റും ഉപയോഗിച്ചിട്ട് ഒരു മാഗ്നറ്റിന് ചുറ്റിനുമുള്ള ഫ്ലക്സ് ലൈൻസ് കാന്ത ബലരേഖകളുടെ ചിത്രം ഈ തുരുമ്പ് പൊടിയുടെ സഹായത്തോടുകൂടി വരയ്ക്കാൻ സാധിക്കും. വളരെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണം മാഗ്നറ്റും തുരുമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ശാസ്ത്ര പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ രസകരമായ ഇതേപോലെയുള്ള ശാസ്ത്ര പരീക്ഷണങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. നന്ദി, നമസ്കാരം.